ഇങ്ങനെയൊക്കെ വന്ന് കുടിച്ചു എന്ന് പറയുവാണ്ടേ. അവിടെ ഉണ്ട് ഇങ്ങനെയല്ലേ, അത് ദാഹമല്ല അല്ലെ പോലെ, ഒരു മോഹം കൊണ്ട് ചോദിച്ചതാണോ? ഇരുവരും കൂടെ വേളാർന്നുകൊണ്ട് വീട്ടിൽ ചെന്നു. എന്നാലും ക്ഷണിച്ചതല്ലേ ഒരേ ജലത്തിന് വേണ്ടി ക്ഷണിച്ചതാണല്ലേ. ഇങ്ങനെ ഇരുവരും കൂടി വേളാർന്നുകൊണ്ട് വീട്ടിൽ ചെന്നു. കാലുകളിൽ ചെമ്പു പാത്രത്തിൽ വെള്ളം തന്നു. കാലം കഴുകി മരത്തിനെ ചെന്നിരുന്നു. പിടിനിറയെ പാവട പഴുക്ക കൊണ്ട് തന്നു. അതൊരു ആചാരമര്യാദയാണല്ലേ, കാലുകൾക്കാൻ ജലം കൊടുക്കണം, ഇരിക്കാൻ ആസനം കൊടുക്കണം, പിന്നീടോ താമൂലമാണല്ലേ. മുൻകാലങ്ങളിലൊക്കെ അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു പ്രഭൃതിയുടെ ലക്ഷണങ്ങൾ, ഒരു മംഗളകർമ്മം ഉള്ളതായിരിക്കുന്ന ഒരു ഭവനത്തിനകത്ത് അല്ലേ അങ്ങനെയുള്ള ഒരു സംസ്കാരങ്ങളൊന്നും ഉണ്ടായി. എത്തിലതെന്ന് സുഖമുള്ള രസം പറയുമ്പോ അന്ന് മോഹം പോയെ. ദാഹം അവിടെ പോയില്ലേ, ദാഹം പോയി മോഹം ജനിച്ചു. എനിക്ക് കേൾപ്പിതായോ നീയും എന്റെ ജന്മരത്തിയേ. അങ്ങനെ ഒരു ആചാരം ഉണ്ടായിട്ടുണ്ടല്ലേ, കല്യാണം അല്ലേ, പച്ചവടം കൊടുത്തുള്ള ഒരു വിവാഹത്തിന് അങ്ങനെ എന്തെങ്കിലും ഉറപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ടോ ജമലത്തിമാർ ചോദിച്ചിട്ടുണ്ടല്ലേ. പച്ചവടക്കാരനാഥനെ പച്ചവടത്തിനോ വിവാഹ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തുള്ളതായിരിക്കണം പച്ചവടം കൊടുത്തിട്ട് അങ്ങനെ കുടവ കൊടുത്ത് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ നിനക്ക് ആരെങ്കിലും എന്നാണ് ചോദ്യം. അതേപോലെ അങ്ങനെയൊന്നുമില്ല. കേൾപ്പിതായോ നിങ്ങൾ എന്റെ ദൈവമടലം വരത്തി. ഇത്ര നാളും നിന്റെ വീടനിക്കൊരു അയൽ വീടാണ്. നിന്റെ വീടിനേക്ക് ഒരു മൂൺ വീടാകട്ടെ എല്ലാം ഉറപ്പിച്ചു. കൈനില കുറച്ച് തലവ ദൂരേക്ക് പോയി ചെന്നു. കയ്യിൽ കൊടുത്തു. അല്ല എന്താണ് ആ ചോദ്യത്തിന്റെ നാൾ, ആ മധുരനോടുള്ള ഒരു ചോദ്യമാണ് ഉണ്ടായത്. മധുവനൂർ അമ്മയോടല്ലേ പത്ത് പണം വാങ്ങിയത്, തിരിച്ച് അമ്മാവിന്റെ കയ്യിലല്ലേ കൊടുത്തത്, അതെന്താണ് അല്ലേ അതൊരു ചോദ്യം തന്നെ. എന്താ അങ്ങനെയൊക്കെ അല്ലേ, നമ്മൾ കടം വാങ്ങിയാല് കൊടുക്കേണ്ടത് ആർക്കാണ് അല്ലേ, അമ്മാവിന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്. ചോദിക്കുന്നതാണ് ചെയ്യേണ്ടതല്ലേ. കൂടാതെ കൊടകിലെ കൊടകന്മാരുടെ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കലോ അല്ലേ ഇവിടെ. അതിലെ സാമ്പത്തികമായാലും മറ്റുള്ളതായിരിക്കുന്ന ഒരു കാര്യങ്ങൾ എല്ലാം ഭദ്രതയോടും